അസ്സലാമു അലൈക്കും, എല്ലാവർക്കും റംളാൻ മുബാറക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഇട്ടുള്ളത് ഒരു കോക്കനട്ട് തിരികിയത്, പിന്നെ ജീരകം ഒരു 2 സ്പൂണ്, പിന്നെ പട്ട ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ ഗ്രാമ്പു ഒരു 8 കഷ്ണം, പിന്നെ ഏലക്ക. ആദ്യം വറുത്തെടുക്കണം. സ്മോൾ ഓണിയൻ ഒരു 5 പീസ്, ഗാർലിക്ക് ഒരു 4 പീസ്, പിന്നെ ജിഞ്ചർ ഒരു ചെറിയൊരു പീസ്. ഇതിനുമൊക്കെ കുറച്ച് നേരം തണുത്തതിന് ശേഷം വേണം ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. 4 എഗ്ഗ് ആദ്യം പ്ലെയിൻ ഓംലെറ്റ് ആക്കി എടുക്കണം. ഉപ്പ് മാത്രം ചേർത്ത് നമുക്ക് ഇത് പ്ലെയിൻ ഓംലെറ്റ് ആക്കി എടുക്കാം. ഒരു സ്പൂൺ ഓയിൽ, ആദ്യം ഗാർലിക്ക് പിന്നെ ഇഞ്ചി ഇത് രണ്ടും ചേർക്കാം. ഓണിയൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിൽ നോക്കി ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്ത കോക്കനട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, എഗ്ഗ് ആഡ് ചെയ്ത് ഇതിൽ നന്നായി ഒന്ന് മസാലയൊക്കെ പിടിക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പത്തിരിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഫുഡ് റെസിപ്പി ഉണ്ടാക്കിയ ആൾക്കാരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.